വെൽക്കം ടു കെയർ ഫുഡ് ആൻഡ് ട്രാവൽ. ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ചെമ്മീൻ അച്ചിങ്ങാ മെഴുക്ക. ചെമ്മീൻ അച്ചിങ്ങാ മെഴുക്ക് പച്ചക്കറി കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെമ്മീൻ ഇട്ടിട്ട് അച്ചിങ്ങ മെഴുക്കാക്കി എടുക്കാം. അപ്പം എല്ലാവരും പച്ചക്കറിയും കഴിക്കും. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അച്ചിങ്ങ. അച്ചിങ്ങ ഞാൻ 350 ഗ്രാം അച്ചിങ്ങയാണ് എടുത്തിട്ടുള്ളത്. 350 ഗ്രാം അച്ചിങ്ങ, ഒരു 10 പീസ് ചെമ്മീൻ. ഇത് വലിയ ചെമ്മീനാണ്, അതുകൊണ്ട് ഞാനത് ആ ഒരു ചെമ്മീൻ നാലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തു, ക്യൂബായിട്ട് കട്ട് ചെയ്ത്. കുറച്ച് ഒരു 3 അല്ലി വെളുത്തുള്ളി, 1 പിടി ചുവന്നുള്ളി. ചുവന്നുള്ളി അത് ചതച്ച് വെച്ചേക്കുമ്പോൾ, പിന്നെ നമ്മുടെ ചതച്ച മുളക് കുറച്ച് ഒരര സ്പൂൺ, പിന്നെ 3 പച്ചമുളക്, കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾ 1/2 ടീസ്പൂൺ, എണ്ണ, വെള്ളം. നമ്മുടെ ചെമ്മീൻ അച്ചിങ്ങാ മെഴുക്കിന് വേണ്ട ചെമ്മീൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീനിട്ട് ചെമ്മീൻ വേവാനുള്ള വെള്ളം, കുറച്ച് വെള്ളം, ചെമ്മീന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പിട്ട് ചെമ്മീൻ ഒന്ന് വേവിച്ചു. അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളം, അതായത് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം വരും വേവുന്നു. നമുക്കൊന്ന് മൂടി വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ ദേ വെന്തിട്ടുണ്ട്. അപ്പൊ ഞാനൊഴിച്ച വെള്ളം എന്തായാലും പറ്റിയിട്ടുണ്ടാവും. ഈ ചെമ്മീൻ നിറങ്ങിയ വെള്ളം ഇല്ലുണ്ട്. തീ ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ട് നമുക്ക് ഈ ചെമ്മീൻ ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് ചെമ്മീൻ നുറുക്കിയത് നമുക്ക് ഞാൻ വേവിച്ചിട്ടുണ്ട്, അത് ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കും. നമ്മുടെ ഈ മെഴുക്കിൻ്റെ പേര് ചെമ്മീൻ അച്ചിങ്ങ മെഴുക്കാണ്. മെയിൻ സാധനം ചെമ്മീൻ. ചെമ്മീൻ എടുത്ത് ഈ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല, നമ്മുടെ അച്ചിങ്ങ നമുക്ക് ഇതിലൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ വെള്ളത്തിൽ തന്നെ വേവിക്കും. 350 ഗ്രാം അച്ചിങ്ങയാണ്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ലേശം കുറച്ച് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നമ്മുടെ അച്ചിങ്ങ വേവിച്ചു. നമ്മുടെ ചെമ്മീൻ്റെ വെള്ളം ഇതിലുണ്ട്, ആ വെള്ളം മതി അച്ചിങ്ങ. ചെമ്മീൻ അച്ചിങ്ങ മെഴുക്ക, ഒരുപാട് വെള്ളമൊന്നുമില്ല, മെഴുക്ക. പച്ചക്കറി കഴിക്കാത്തവർക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, അവർക്ക് ഇഷ്ടമാവും. തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് 1-10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ അച്ചിങ്ങ പച്ചക്കറിയുള്ള പെട്ടെന്ന്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കഴിക്കാം. നമ്മുടെ അച്ചിങ്ങ വെന്തിട്ടുണ്ടാവും, നമുക്കൊന്ന് തുറന്നു. ആ നമ്മുടെ അച്ചിങ്ങ ദേ വെന്തിട്ടുണ്ട്. ചെറിയ തീയിൽ നമ്മുടെ ചെമ്മീൻ വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു, അതിൽ ചെറിയ തീയിൽ നമ്മുടെ അച്ചിങ്ങ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ അച്ചിങ്ങ ഇനി അത് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഒന്ന് താളിച്ചെടുക്കാം. തട്ടി ചൂടാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ എല്ലാം കട്ടിയായിട്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഞാൻ 1 പിടി ചുവന്നുള്ളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് ഇതിലോട്ടിട്ട് മൂടിയെടുക്കാം. ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലേക്ക്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം.
നന്നായിട്ട് വഴറ്റിയെടുക്കും. നമ്മുടെ ചെറിയുള്ളി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ചതച്ച മുളക്. ഇനി ഇതിലേക്ക് നമ്മുടെ അച്ചിങ്ങ ഇട്ടു. നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റിയ അച്ചിങ്ങ. അതിൻ്റെ കൂട്ടത്തിൽ ചെമ്മീൻ ഒന്ന് യോജിപ്പിച്ച് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച്, ചെറിയ തീയിൽ 2 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ അച്ചിങ്ങാൻ വേണ്ടിയിട്ട് റെഡി. പിന്നെ ആവശ്യത്തിന് എല്ലാത്തിനും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ വേവിച്ചപ്പോഴും ഉപ്പിട്ട്, അച്ചിങ്ങി വേവിച്ചപ്പോഴും ഉപ്പിട്ട്. ഇനി നമുക്ക് വേണം നോക്കിയിട്ട് പച്ചക്കറി കഴിക്കാത്ത കൊച്ചുങ്ങൾക്കെല്ലാം ഇത് ഒത്തിരി ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ നമ്മൾ നേരത്തെ ഇട്ട 3 പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചിട്ട് 1 പച്ചമുളക് ഇട്ട് വെച്ചാൽ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് മൂടി വരും. എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ തീയിൽ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ചെമ്മീൻ അച്ചിങ്ങയിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചെമ്മീൻ അച്ചിങ്ങ ഇട്ടത് റെഡിയായിട്ടുണ്ട്. ഞാനത് സെർവ് ഡിഷിലേക്ക് മാറ്റി ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയൊരു